പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിനും ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നോട്ട് നിരോധനത്തെക്കുറിച്ചാണ്. 2000 രൂപ നോട്ടുകൾ വിനിമയത്തിൽ നിന്ന് പിൻവലിക്കുന്നു എന്നാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ വിനിമയത്തിലുള്ള നോട്ടുകളുടെ നിയമസാധുത തുടരും. മറ്റു മൂല്യങ്ങളിലുള്ള കറൻസി നോട്ടുകൾ വിനിമയത്തിന് ആവശ്യമായ തോതിൽ ലഭ്യമായതോടെ കൂടിയിട്ടാണ് 2000 നോട്ടുകൾ പിൻവലിക്കുന്നത് എന്ന് RBI പറയുന്നുണ്ട്. വീണ്ടും ഒരു നോട്ട് നിരോധനം രാജ്യത്ത് നടപ്പാക്കുമ്പോൾ 2016 നോട്ട് നിരോധനം വരുത്തി വെച്ച പ്രയാസങ്ങളുടെ ഓർമ്മയിലാണ് പൗരന്മാർ. നിരോധിച്ച 500, 1000 രൂപ നോട്ടുകൾ മാറ്റിയെടുക്കാൻ രാജ്യത്തുടനീളമുള്ള ബാങ്കുകൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം നീണ്ട ക്യൂ ആയിരുന്നു അന്ന് രൂപപ്പെട്ടത്. നിരവധി ആളുകൾ വരി നിന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. ഇതിന്റെ ആഘാതത്തിൽ നിന്ന് സമ്പദ് വ്യവസ്ഥ പതിയെ കരകയറുന്ന സമയത്താണ് വീണ്ടും ഒരു നോട്ട് നിരോധനത്തിന് കൂടി അരങ്ങൊരുങ്ങുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തേതുപോലെ ഒറ്റയടിക്ക് ഇത്തവണ നോട്ട് നിരോധിച്ചില്ല എന്നുള്ളത് ഏക ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. 2000 നോട്ടുകൾ വിതരണം ചെയ്യുന്നത് ഉടൻ നിർത്തണമെന്ന് RBI നിർദ്ദേശം ബാങ്കുകൾക്ക് നിലവിൽ നൽകിയിട്ടുണ്ട്. നിലവിൽ വിനിമയത്തിലുള്ള 2000 രൂപ നോട്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കാനും മാറ്റിയെടുക്കാനും 2023 സെപ്റ്റംബർ 30 വരെ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനായി May 23 മുതൽ സൗകര്യമൊരുക്കും. ഒറ്റത്തവണ മാറ്റിയെടുക്കാവുന്ന പരമാവധി തുക 20,000 രൂപയായിരിക്കും. 2018-19 സാമ്പത്തിക വർഷം മുതൽ 2000 രൂപ നോട്ടിന്റെ അച്ചടി റിസർവ് ബാങ്ക് അവസാനിപ്പിച്ചിരുന്നു. March 31 കണക്ക് പ്രകാരം ആകെ പ്രചാരത്തിലുള്ള കറൻസി നോട്ടുകളുടെ മൂല്യത്തിൽ 10.8% മാത്രമാണ് 2000 രൂപ നോട്ടുകളുള്ളത്. സാധാരണ ഇടപാടുകൾക്ക് 2000 രൂപ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് എന്നാണ് RBI നിരീക്ഷിക്കുന്നത്. നിലവിലുള്ള 2000 നോട്ടുകളിൽ 89% 2017 മാർച്ചിന് മുൻപ് അച്ചടിച്ചതാണ്. 4 മുതൽ 5 വർഷം വരെയാണ് നോട്ടുകളുടെ കാലാവധി. എന്നാൽ ഈ ഒരു കാലാവധി പൂർത്തിയായതാണ് ഈ നോട്ടുകൾ പിൻവലിക്കാനുള്ള മറ്റൊരു കാരണമായി RBI പറയുന്നത്. 2016 നവംബർ 8 500, 1000 നോട്ടുകൾ കേന്ദ്ര സർക്കാർ അസാധുവാക്കിയിരുന്നു. അന്ന് രാത്രി 8:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭാ യോഗത്തിന് ശേഷം രാജ്യത്തെ TV ചാനലുകളിലൂടെ ഇക്കാര്യം അറിയിച്ചത്. നോട്ട് നിരോധനം പ്രഖ്യാപിക്കുന്നത് ഒരു വല്ലാത്ത ഞെട്ടലോട് കൂടിയിട്ടാണ് ഇന്ത്യൻ ജനത കണ്ടത്. ഇതിന് പിന്നാലെയാണ് 2000 രൂപയും 500 രൂപയുടെയും പുതിയ നോട്ടുകൾ രാജ്യത്ത് പുറത്തിറക്കിയത്. കള്ളനോട്ടിൻ്റെയും കള്ളപ്പണത്തിൻ്റെയും ഉപയോഗം ഇല്ലാതാകുമെന്നാണ്, ഇതിലൂടെ അഴിമതി കുറയുമെന്നാണ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇതൊന്നും കാര്യമായ രീതിയിൽ ഫലം കണ്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഏതായാലും വലിയ നഷ്ടങ്ങൾ യും ആരോപണങ്ങളുടെയും നേട്ടങ്ങളുടെയൊക്കെ ഇടയിൽ ഇപ്പോൾ വീണ്ടും 2000 രൂപയുടെ ഈ നോട്ട് കൂടി നിരോധിക്കുകയാണ്. ഇനി രാജ്യത്തെ കറൻസികളുടെ ഭാവി എന്താണ്, അതല്ലെങ്കിൽ പുതിയ നയം എന്താകുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും പുതിയ ഒരു നോട്ട് പുറത്തിറക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇനി സർക്കാർ പോകുന്നില്ല. മറിച്ച് ഇപ്പോൾ സർക്കാർ ചാരിയ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ച നടത്തിയ ഒരു കാര്യമായിരുന്നു നോട്ട് നിരോധനം. രാജ്യത്തിന് സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പോൾ സർക്കാർ ഈ 2000 രൂപ പിൻവലിക്കാൻ ഒരുങ്ങുകയാണ്.